എടുക്കും. ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഈ വിദ്യാർത്ഥികളെ കുറിച്ചുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രദേശത്ത് ഇപ്പോൾ എന്താണ് അവസ്ഥ? ഇത് സംബന്ധിച്ച് കെ എസ് ആർ ടി സിയുടെ ഒരു അനൗദ്യോഗിക വിശദീകരണം പുറത്തു വന്നിട്ടുണ്ട്. ട്രവേര അമിത വേഗതയിലായിരുന്നുവെന്നും ഈ അമിത വേഗതയിൽ വന്ന വാഹനം ബ്രേക്ക് ചവിട്ടി സ്കിഡ് ആവുന്നത് കണ്ട് കെ എസ് ആർ ടി സിക്ക് ഒതുക്കിയിട്ട് പോലും ആ വാഹനം വന്നിടിച്ചു എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞപ്പോൾ ഓഡിയോ ചെറുതായിട്ടൊന്ന് പ്രശ്നമുണ്ടായിരുന്നു, ഒന്നുകൂടി വിവരിക്കുമോ? ഇത് സംബന്ധിച്ച് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ പ്രാഥമികമായ ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് കാറിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്നാണ്. കാരണം കാറ് അമിത വേഗതയിൽ വന്ന് കെ എസ് ആർ ടി സി ബസ് വരുന്നത് കണ്ട് സഡൻ ബ്രേക്ക് ഇടുകയും ഇത് കണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ ബസ് വശത്തേക്ക് ഒതുക്കുകയും ചെയ്തു. എന്നാൽ കാറ് സ്കിഡ് ആയി വന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നൽകിയ പ്രാഥമികമായ റിപ്പോർട്ട്. എന്ന് മാത്രമല്ല ഡ്രൈവറുടെ അശ്രദ്ധ മൂലമാണ് അപകടമുണ്ടായതെന്നും കെ എസ് ആർ ടി സി വിശദീകരിക്കുന്നു. എന്തായാലും ഇത് സംബന്ധിച്ചുള്ളൊരു കൃത്യമായ വിവരം അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായ ഈ അപകടം സംബന്ധിച്ച് വിവരങ്ങൾ പറയേണ്ടത് മോട്ടോർ വാഹന വകുപ്പാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ആർ ടി ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം സ്ഥലത്തെത്തും. എന്തായാലും ദാരുണമായ അപകടമാണ് ഉണ്ടായത്. 9 മണിയോടുകൂടി ദേശീയപാതയിൽ കളർകോട് ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ആലപ്പുഴയിൽ നിന്ന് കായംകുളം ഭാഗത്തേക്ക് വന്ന കെ എസ് ആർ ടി സി ബസ്സും സമീപത്തെ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചിറങ്ങിയ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദ്യാർത്ഥികളുമാണ് അപകടത്തിൽപ്പെട്ടത്. 7 പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. ഇതിൽ 5 പേർ മരിച്ചു, മറ്റ് 2 പേരുടെ നില ഗുരുതരമാണ്. ഇവരെല്ലാവരും മരിച്ചവരും പരിക്കേറ്റവരും എല്ലാം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. പിന്നാലെ ഫയർഫോഴ്സും എത്തി. ഈ ബസ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാമെന്ന് തോന്നുന്നു. ആ വാഹനത്തിന്റെ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്ന നിലയിലായിരുന്നു. മുൻഭാഗം ആ കാറിനുള്ളിലേക്ക് ഇടിച്ച് കയറിയ നിലയിലായിരുന്നു. അതുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ പുറത്തെടുക്കാൻ അല്പം ശ്രമപ്പെട്ടു. വളരെ വേഗത്തിൽ തന്നെ, അതായത് ആലപ്പുഴ നഗരത്തിൽ തന്നെയാണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിനും പോലീസിനും ആംബുലൻസിനും ഒക്കെ വേഗത്തിൽ സംഭവ സ്ഥലത്ത് എത്താൻ വേണ്ടി കഴിഞ്ഞു. വളരെ വേഗത്തിൽ തന്നെ വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിക്കാനായില്ല. ഇവർ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികളാണ്. ഇവരുടെ പേര് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ആൺകുട്ടികൾ മാത്രമാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 5 വിദ്യാർത്ഥികൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കാനായി ഇറങ്ങി മടങ്ങി തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്ന വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. രഘു, ഇവർ ഹോട്ടലിലേക്ക് പോയി തിരിച്ചു പോകുമ്പോഴായിരുന്നു അപകടം അല്ലേ? അതെ, അതായത് കെ എസ് ആർ ടി സി ബസ് തെക്ക് വശത്തേക്ക് തെക്ക് ഭാഗത്തേക്ക് വരികയായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് കായംകുളം ഭാഗത്തേക്ക് വരികയായിരുന്നു. അവിടെ ദേശീയപാതയുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ആ ഭാഗത്ത് ദേശീയപാതയിൽ അത്യാവശ്യം വേഗതയിൽ വരാനുള്ളൊരു സൗകര്യമുണ്ട്. അതിനൊരു കാരണം അവിടെ വലിയ വളവൊന്നുമില്ല. നഗരപരിധിയിൽ നിന്ന് വിട്ടാൽ, കെ എസ് ആർ ടി സി ബസ് വിട്ടാൽ അല്പം വേഗത എടുക്കുന്ന സ്ഥലം ആ ഭാഗമാണ്. എങ്കിൽ പോലും ഒരു വളരെ വേഗതയിൽ വരാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ കാറിനെ പോലുള്ള വണ്ടികൾക്കൊക്കെ കുറച്ചധികം വേഗത ആ ഭാഗത്ത് കൈവരിക്കാൻ വേണ്ടി സാധിക്കും. സ്ട്രെയിറ്റ് റോഡാണ്. എന്ന് മാത്രമല്ല ആലപ്പുഴ ബൈപ്പാസ് വന്നതിന് ശേഷം ഈ റോഡിൽ അത്ര വലിയ തിരക്ക് ഈ രാത്രി സമയത്തോ ഒന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ വളരെ വേഗതയിൽ വാഹനം ഓടിക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ദൃക്സാക്ഷികളും പറയുന്നത് ഈ വാഹനം കാറ് വന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 5 വിദ്യാർത്ഥികൾ 1ാം വർഷം MBBSന് പഠിക്കുന്ന 5 വിദ്യാർത്ഥികളാണ് മരിച്ചത്. ഇവർ കോളേജിൽ നിന്ന് വൈകുന്നേരം നഗരത്തിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവർ 7 പേരോ ഉണ്ടായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നതിൽ 5 പേരും മരിച്ചു. കാരണം അതിശക്തമായ ഇടിയാണ് ഉണ്ടായത്. ഈ ട്രവേര കാറ് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കാര്യമായി തന്നെ വന്ന് ഇടിക്കുകയായിരുന്നു. അതിന്റെ എഞ്ചിൻ ഉൾപ്പെടെയുള്ള മുൻഭാഗം ഇടിച്ച് അകത്തേക്ക് കയറി പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. നാട്ടുകാർ ആദ്യം തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും ചില വിദ്യാർത്ഥികൾ ഈ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതായത് ഇടിയുടെ ആഘാതത്തിൽ വാഹനം അകത്തേക്ക് പോയത് കൊണ്ട് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇവരെ ഫയർഫോഴ്സ് ഒക്കെ എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഫയർഫോഴ്സ് ഒക്കെ എത്താൻ അധികം സമയം എടുത്തിട്ട് നഗരത്തിൽ തന്നെ ആയതുകൊണ്ട് സമീപത്തെ ഫയർ ഓഫീസിൽ നിന്ന് തന്നെ വളരെ വേഗതയിൽ തന്നെ ഉദ്യോഗസ്ഥരെത്തി. അപ്പോഴേക്കും നാട്ടുകാരും കൂടിയിരുന്നു. എല്ലാവരും ചേർന്ന് വിദ്യാർത്ഥികളെ ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ
മരിച്ചുവെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ബാക്കി നാല് പേരുടെ നില ഗുരുതരമാണോ എന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയത്.